നമസ്കാരം ഫ്രണ്ട്സ്, ടെക് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വലുതായിട്ട് മാച്ചുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും നാളത്തേക്ക് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷൻസ് തരാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഇറക്കാം. എത്രത്തോളം വീഡിയോസ് ഇറക്കും എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഒരു സീരിയസ് ആയിട്ട് തന്നെ ഞാൻ കുറച്ച് മിസ്റ്റേക്കുകളും അതെങ്ങനെ റെക്ടിഫൈ എന്നുള്ളതൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോയും ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. കുറച്ച് മിസ്റ്റേക്സ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ പോസിബിളി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എൻ്റെ മിസ്റ്റേക്സിൽ അതിൽ ഫസ്റ്റ് ഒരെണ്ണം ഓരോരോ പാർട്ടായിട്ട് ഇറക്കാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്. എനിക്ക് അറിയാമെന്നുള്ള കാര്യങ്ങൾ ഓരോരോ പാർട്ടായിട്ട് ഞാൻ ഇറക്കാം. അപ്പോൾ ഷോർട്ട് വീഡിയോ ആകുമ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻട്രോ എടുക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇപ്പോൾ കോൺടെസ്റ്റ് എടുത്തെന്ന് വെച്ചു, അപ്പോൾ നമ്മൾ ഈ ഒരു കോൺടെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ 35-ൻ്റെ കോൺടെസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ചില കോൺടെസ്റ്റുകൾ നമുക്ക് സ്റ്റാർ റേറ്റിംഗ് ഇട്ട് വയ്ക്കാൻ പറ്റും. നമുക്കറിയാലോ സ്റ്റാർ റേറ്റിംഗ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺടെസ്റ്റ് നമുക്ക് ടോപ്പിൽ വന്നിരിക്കും. അതായത് നമുക്ക് എപ്പോഴും കൂടുതൽ എപ്പോഴും എൻട്രിയിൽ ക്ലിക്ക് ചെയ്ത് പോകേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ലോഡ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഐറ്റം നമ്മുടെ ടോപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ പിക്ക് ചെയ്ത് സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് കൊടുത്തിട്ട് വ്യൂ ഹോളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരും. അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങനെ വ്യൂ ഹോളിൽ കൊടുക്കുക. അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പോസിബിളി നമ്മുടെ എമൗണ്ട് ഒരു സെലക്റ്റഡ് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 350 രൂപയായിട്ടാണ് കളിക്കുന്നത് വെച്ചാൽ, 350 രൂപയായിട്ട് കളിക്കുന്ന ഒരാൾ എപ്പോഴും 35x10 എന്നുള്ള രീതിയിൽ ഇടാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ്സ് ആണ് എപ്പോഴും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് എപ്പോഴും ബെറ്റർ, കാരണം ലൈനപ്പ് വന്നതിന് ശേഷം ഒരു 10-15 മിനിറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു 5-12 മിനിറ്റ്സ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ്സിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി കുറേ നാൾ കുറേ നേരം മുന്നേ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും, ഈവൻ ലാസ്റ്റ് മിനിറ്റിൽ ജോയിൻ ചെയ്താലും, നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ 35-ൽ ഫസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യും, ജോയിൻ ആവും, അത് തന്നെ പിന്നെയും 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 റിപ്പീറ്റ് ചെയ്യും, പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ 35 പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. 35 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഒരെണ്ണം, കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഒപ്പോണൻസ് വളരെയധികം സെയിം ആയിരിക്കും, കാരണം നമ്മളെപ്പോലെ തന്നെ വേറെയും ഒപ്പോണൻസ് ഇതേ രീതിയിൽ തന്നെ ജോയിൻ ചെയ്യുന്നുണ്ടാവും, ആ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടാവും. കാരണം ഇതെനിക്ക് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം പറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. അപ്പം ഞാൻ കഴിഞ്ഞ ഫുൾഹാം വേഴ്സസ് ബേൺലി മാച്ചാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ടീം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഈ പറയുന്ന യൂസ് ചെയ്യുന്ന ട്രിക്ക് യൂസ് ചെയ്താണ് ചെയ്തതെങ്കിൽ എനിക്ക് ഫുൾ ക്ലീൻ സ്വീപ്പായിട്ട് കിട്ടിയത്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഈ ഒരു ലിങ്ക്, എനിക്ക് ഫസ്റ്റ് ഒരു ലീഗ് എനിക്ക് വിൻ ചെയ്തായിരുന്നു. സെക്കൻഡ് ഈ ഒരു ലീഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, സാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയർ ഒരൊറ്റ പോയിൻ്റാണ് എന്നെ തോൽപ്പിച്ചത്. ഇനി സെക്കൻഡ് നോക്കിക്കേ, സെയിം സാഷ് തേർഡ് നിൽക്കുന്ന ആൾക്ക് 462 പോയിൻ്റേ ഉള്ളൂ, അത് ഓർക്കണം. ഇനി തേർഡ് സെയിം സാഷ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലീഗിലും സാഷ് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. സാഷ് ലീഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരൊറ്റ പോയിൻ്റ് ആണെങ്കിൽ തന്നെ എനിക്ക് 900 രൂപീസ് കിട്ടേണ്ടിയിരുന്നത് 215 രൂപയാണ് കിട്ടിയത്, കാരണം ഓൾമോസ്റ്റ് എല്ലാ ലീഗിലും സാഷ് തന്നെയാണ് വന്നിരിക്കുന്നത്. ആ ഒരു റീസൺ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കിത് ലോസ് എന്ന് പറയാം, ഇട്ട കാശ് പോലും കിട്ടിയിട്ടില്ല. ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർ റേറ്റിംഗ് ഇട്ടപ്പോൾ 2 എണ്ണം കാണിച്ചിട്ടുണ്ട്. ഇനി ഈ സ്റ്റാർ റേറ്റിംഗ് ഇടാൻ പറ്റുന്ന കോൺടെസ്റ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോൺടെസ്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 17-35 എടുത്തിരിക്കുന്നത്, ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് 25 ഈ ഒരു 15 എടുത്ത് 25 ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം. അത് കഴിഞ്ഞിട്ട് 19-66 എന്നുണ്ടെങ്കിൽ അതിടാം. 4 മെമ്പറും 3 മെമ്പറും കംബൈൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 17 ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, 27 ഇട്ട് കഴിഞ്ഞാൽ 70, ഈ ഒരു കോൺസെപ്റ്റ്. ഇങ്ങനെ കുറച്ച് കോൺടെസ്റ്റുകൾ നമ്മൾ മാറ്റി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വ്യൂ ഓൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റും എത്രയോളം കോൺടെസ്റ്റ് ഉണ്ട്. 1, 2, 3, 4, 5. അപ്പോൾ 5 ലീഗ് നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ. ഒന്നെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ എമൗണ്ട് നിങ്ങളിവിടെ 350, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വാളറ്റിൻ്റെ 10% എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യിക്കുക. അതായത് ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യുക, സെക്കൻഡ് ഇവിടെ ജോയിൻ ചെയ്യുക, തേർഡ് ഇവിടെ ജോയിൻ ചെയ്യുക, ഫോർത്ത് ഇവിടെ ജോയിൻ ചെയ്യുക, ലൈക്ക് ദാറ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുമ്പോൾ നെക്സ്റ്റ് വരാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒപ്പോണൻ്റ് വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു സന്ദർഭത്തിൽ 15 മിനിറ്റിൻ്റെ ആ ഒരു സംഭവത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലെയറിനെ സെയിം ഒപ്പോണൻ്റ് തന്നെ ചിലപ്പോൾ അടുപ്പിച്ച് 10 മിനിറ്റൊക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിവിധി ഉണ്ടാവും. അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് നോക്കാം. നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റില്ല ജോയിൻ ചെയ്ത ആൾക്കാർ എങ്ങനെയാണെന്നുള്ളത്, ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു കണക്കനുസരിച്ച്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സെയിം ഒപ്പോണൻറ്റിനെ നിങ്ങൾക്ക് 2 പ്രാവശ്യം ട്വൈസ് എ ടൈം സെയിം ആളെ തന്നെ നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലീഗിൽ പിന്നെ ജോയിൻ ചെയ്ത് വേറെ ലീഗിൽ ട്രൈ ചെയ്യുക.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അല്ലാത്തൊരു മെയിൻ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനത് ട്രൈ ചെയ്തുള്ള ട്രിക്കാണ്. ആ ഒരു ട്രിക്ക് ഉള്ളത് കൊണ്ടാണ് എനിക്ക് പിന്നീടുള്ള ആ ഒരു മാച്ചിൽ ചെയ്ത മിസ്റ്റേക്ക് ഞാൻ പിന്നെ ആവർത്തിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ആ ഒരു മിസ്റ്റേക്ക് ആ ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഈ 35 ക്ലിക്ക് ചെയ്യുക. സെയിം 35 കളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. 35 ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 15 മിനിറ്റുള്ള സമയത്താണ് നിങ്ങൾ ഫസ്റ്റ് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത്. നിങ്ങൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതായത് 40 നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 14th മിനിറ്റ് ആയിരിക്കണം സെക്കൻഡ് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ അതിനുശേഷം ലെസ് ദാൻ 13 മിനിറ്റ്, അങ്ങനെയൊക്കെ ഒരു 2-3 മിനിറ്റിൻ്റെ ഗ്യാപ്പ് കൊടുക്കുക. 2-3 മിനിറ്റ്സിൻ്റെ ഗ്യാപ്പ് ജോയിൻ ചെയ്യുന്നതിന് വയ്ക്കുക. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എനിക്ക് ഫലപ്രദമായിട്ട് ബാക്കിയുള്ള മാച്ചസ് എല്ലാം ക്ലീൻ. കാരണം ഒരൊറ്റ പോയിൻ്റ് കൊണ്ട് നിങ്ങൾക്ക് 6-7 ലീഗ് നഷ്ടപ്പെടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പരം ഡിസപ്പോയിൻമെൻറ്റ് വേറെ ഇല്ല. കാരണം നല്ലൊരു ടീം ഉണ്ടായിട്ട് പോലും കിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഡിസപ്പോയിൻമെൻറ്റ് തന്നെയാണ്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 3-4 ട്രിക്കുകൾ, അതായത് പല പല ലീഗിലോട്ട് ജോയിൻ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിടുക. 3 മെമ്പർ മാത്രം മതിയെങ്കിൽ 3 മെമ്പർ മാത്രം നിങ്ങളുടെ സ്റ്റാർ റേറ്റ് ചെയ്തിട്ട് അത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ 35 നിങ്ങൾ എടുത്ത് നോക്കുക, കുറച്ച് നേരം എന്താണ് പുള്ളി എത്രത്തോളം ജോയിൻ ചെയ്യുന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും നോക്കാതെ തന്നെ 1-2 മിനിറ്റ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് മുന്നേ ലൈനിൽ പോകുന്നതിന് ശേഷം 20 മിനിറ്റ്. ഫുട്ബോളാണ് മെയിൻലി അങ്ങനെ സംഭവിക്കാൻ പറ്റുന്നത്. കാരണം ക്രിക്കറ്റൊക്കെ ചിലപ്പോൾ 10-15 മിനിറ്റ് മുന്നേ ആയിരിക്കും ലൈനിൽ പോയിരുന്നത്. ഇപ്പോൾ T10 അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുന്നേ ലൈനിൽ പോയി ജോയിൻ ചെയ്ത് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട്. നിങ്ങൾ 1 മണിക്കൂറിൽ തന്നെ ഒരൊറ്റ ടീം, അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ടീം, അങ്ങനെ അങ്ങനെ മീൻസ് ലീഗ് ടീമല്ല ലീഗ് എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തന്നെ ഈ ഒരു ക്ലാഷ് ഒഴിവാക്കാൻ പറ്റും. ഇത് ഒരുപാട് പേർക്ക് ഇങ്ങനെയൊരു സംഭവം സംഭവിക്കുന്നുണ്ട്. ആരും ചോദിക്കുന്നില്ല. ചിലപ്പോൾ അവർ വിചാരിക്കും നമ്മുടെ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ്. പക്ഷേ ഇത് നമുക്ക് നമ്മളെക്കൊണ്ട് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇത് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതായിരിക്കാം. പക്ഷേ അറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ഇടാനായിട്ട് ശ്രമിക്കുന്നത്. എനിവേ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരെ എത്തിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ.